നമസ്കാരം. പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പട്ടിണിയിൽ നട്ടം തിരിഞ്ഞ് അലയുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി. പണം സ്വരൂപിക്കാനായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ഔദ്യോഗിക വസതി വാടകയ്ക്ക് നൽകാൻ തീരുമാനിച്ചതായുള്ള റിപ്പോർട്ടുകളും ഇതോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട്. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2018 പാക് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഇമ്രാൻഖാൻ ഒഴിയുമെന്നും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ക്യാമ്പസ് ആക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ തീരുമാനം മാറ്റിയാണ് വസതി വാടകയ്ക്ക് നൽകാൻ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാംസ്കാരികം, വിദ്യാഭ്യാസം, ഫാഷൻ തുടങ്ങിയ പരിപാടികൾക്കാകും വസതി വാടകയ്ക്ക് നൽകുക. പരിപാടികളുടെ സമയത്ത് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ അച്ചടക്കവും മാന്യതയും ലംഘിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ രണ്ട് സമിതികൾ രൂപീകരിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ഇസ്ലാമാബാദിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി പരിപാലിക്കാൻ 470 മില്യൺ ചെലവാകുമെന്ന് പാകിസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി ഷഫ്ഖത്ത് മെഹ്മൂദ് പറഞ്ഞിരുന്നു. ഇക്കാരണം കൊണ്ടുകൂടിയാണ് ഇമ്രാൻഖാന്റെ വസതി ഒഴിഞ്ഞതെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. 2018 സെപ്റ്റംബറിൽ സർക്കാർ ഇമ്രാൻഖാന്റെ മുൻഗാമിയായ നവാസ് ഷെരീഫിന്റെ കാലത്ത് PM ഹൗസിൽ പരിപാലിച്ചിരുന്ന 8 പോത്തുകളെ ലേലം ചെയ്ത ശേഷം 23 ലക്ഷം രൂപ വരുമാനം നേടിയിരുന്നു. പാകിസ്ഥാൻ സർക്കാർ ഈ വർഷം ആദ്യം 61 ആഡംബര കാറുകളും സാമ്പത്തിക പ്രതിസന്ധി മൂലം ലേലം ചെയ്തിരുന്നു. ഇതെല്ലാം വലിയ വാർത്തകളായി ലോകം കേട്ടതാണ്. അതേസമയം 2019 പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി വിവാഹ ചടങ്ങിന് വാടകയ്ക്ക് നൽകിയ വാർത്തയും നാം കേട്ടതാണ്. ബ്രിഗേഡിയർ വസീം ഇഫ്തിഗർ ചീമയുടെ മകൾ അനം വസീമിന്റെ വിവാഹത്തിനായാണ് വസതി വാടകയ്ക്ക് നൽകിയത്. ഇമ്രാൻഖാന്റെ മിലിറ്ററി സെക്രട്ടറിയാണ് ഈ ബ്രിഗേഡിയർ. ചടങ്ങിൽ ഇമ്രാൻഖാൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പാകിസ്ഥാൻ ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നത് ഇത് ആദ്യ സംഭവമൊന്നുമല്ല. ഇക്കഴിഞ്ഞ ജനുവരിയിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ പണം കണ്ടെത്താൻ ഇമ്രാൻഖാൻ മാർഗം തേടി നട്ടം തിരിയുകയായിരുന്നു. ഇതിനായി ഇസ്ലാമാബാദിലെ ഏറ്റവും വലിയ പാർക്ക് 50,000 കോടി രൂപയ്ക്ക് പണയം വയ്ക്കാൻ പ്രധാനമന്ത്രി ആലോചിച്ചിരുന്നു. പാകിസ്ഥാൻ സ്ഥാപകൻ മുഹമ്മദ് അലി ജിന്നയുടെ ഇളയ സഹോദരി മദറി മില്ലത്ത് ഫാത്തിമ ജിന്നയുടെ പേരിലുള്ളതായിരുന്നു ഈ പാർക്ക്. ഏകദേശം 750 ഏക്കർ പ്രദേശത്തായാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. എന്നാൽ തയ്യാറാക്കിയ അജണ്ടയിൽ 6-ാമതായിരുന്നു പാർക്ക് പണയം വെച്ച് പണം കണ്ടെത്താനുള്ള ധനമന്ത്രാലയത്തിന്റെ നിർദ്ദേശം ഉൾപ്പെടുത്തിയിരുന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പച്ചപ്പുള്ള പ്രദേശം കൂടിയാണ് ഈ പാർക്ക്. പണയം വയ്ക്കുന്നതിന് നേരത്തെ ക്യാപിറ്റൽ ഡെവലപ്മെന്റ് അതോറിറ്റി നിരാക്ഷേപ പത്രവും നൽകിയതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അതേസമയം രാജ്യത്തെ പ്രധാന കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും റോഡുകളും പണയം വെച്ച് ദേശീയ അന്തർദേശീയ ബോണ്ടുകളിലൂടെ വായ്പ എടുക്കുന്നത് പാകിസ്ഥാനിൽ ഒരു സ്ഥിര സംഭവം തന്നെയാണ്. സൗദി അറേബ്യയുമായും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമായുള്ള പാകിസ്ഥാന്റെ ബന്ധം വഷളായിക്കൊണ്ടിരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള കടങ്ങൾ പാകിസ്ഥാൻ വാരിക്കൂട്ടിയത്. പാകിസ്ഥാന്റെ പ്രധാന വായ്പാ സ്രോതസ്സുകളായിരുന്നു ഈ ഇരു രാജ്യങ്ങളും. നേരത്തെ എടുത്ത $3 ബില്യൺ വായ്പ തിരികെ അടയ്ക്കണമെന്ന് സൗദി അറേബ്യ 2020 ഓഗസ്റ്റിൽ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു. അടുത്തിടെ പാകിസ്ഥാനി തൊഴിലാളികൾക്ക് തൊഴിൽ വിസ അനുവദിക്കുന്നത് UAE നിരോധിച്ചിരുന്നു. അതേസമയം കോവിഡ് വാക്സിൻ ഇറക്കുമതി ചെയ്യാൻ പോലും പണമില്ലാതെ പാകിസ്ഥാൻ നട്ടം തിരിയുന്നുവെന്ന വാർത്തകളും നാം കേട്ടറിഞ്ഞതാണ്. ഇത്തരത്തിലുള്ള നിരവധി റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ സുഹൃത്ത് രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ വാക്സിൻ സ്വീകരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞിട്ടും പാകിസ്ഥാൻ സർക്കാർ എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കയിലായിരുന്നു. എന്നാൽ പിന്നീട് ചൈനയിൽ നിന്നാണ് പാകിസ്ഥാൻ വാക്സിൻ സ്വീകരിച്ചത്. എന്തായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ. ഒരു രാജ്യങ്ങളും ഈ ഭീകരരുടെ കേന്ദ്രമായ രാജ്യത്തെ സഹായിക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ് സത്യം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഹോട്ട്ലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.